ക്ലാരയ്ക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ഒരു വഴിയുണ്ട്. എന്തത്? ക്ലാര മനോരോഗിയാണെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഞാൻ തയ്യാറാക്കാം. ഇവളുടെ കേസ് ഹിസ്റ്ററിയും ഞാൻ എഴുതാം. നമുക്കത് വക്കീൽ വഴി കോടതിയിൽ എത്തിക്കാം. അതൊരു നല്ല ഐഡിയ. ക്ലാര എന്ത് പറയുന്നു? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ നോർമൽ അല്ലാന്നോ. അല്ലെങ്കിൽ നമ്മൾ ആരാ നോർമൽ ആയിട്ടുള്ളത്? എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനോരോഗികളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു മനോരോഗിയാണെന്ന് വേണമെങ്കിൽ കോടതിയിൽ പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ചിത്രാലയത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം പോലീസ് അവളുടെ തലയിൽ കെട്ടിവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഇപ്പോഴേ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ അത് ഞാനുൾപ്പെടെ പലരുടെയും നിലനിൽപ്പിനെ ബാധിക്കും. ശത്രു ഏതായാലും അറിഞ്ഞു കളിക്കുന്നുണ്ട്, നമ്മുടെ പക്ഷോ വീക്ക്. സൂറ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേ. സെൽഫ് ഡിഫെൻസ് ഇനി അധികം വൈകിക്കരുത്. ഒപ്പം ക്ലാരയുടെ നിയമസഹായവും. വന്നിരിക്കുന്നത് യഥാർത്ഥ സൂറ തന്നെയാണ്, ക്ലാരയുടെയും മായയുടെയും സുഹൃത്ത്. ഒരേ തിരിയിൽ നിന്ന് പടർന്ന മൂന്ന് തീനാളങ്ങൾ. എന്തേ, മായയുടെ പേര് കേട്ടപ്പോ മുഖപേശികൾ വലിഞ്ഞു മുറുകുന്നുണ്ടല്ലോ, എന്തു പറ്റി? സൂറയുടെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഇത്രയും നാൾ ഗ്യാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നു ഞാൻ. ക്ലാരയും മായയും ഗോൾവല തകർക്കുമ്പോ നിശബ്ദമായി വിസിൽ വിളിക്കുന്ന കാഴ്ചക്കാരി. ഇനി കളിക്കളത്തിലിറങ്ങുക. ആദ്യം കാണേണ്ടത് ആറ്റിങ്ങൽ തമ്പുരാനെ തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എനിക്കെതിരെ പടം നയിക്കാൻ മൂന്നാമതൊരു പെണ്ണുകൂടി അല്ലേ? അതെ. നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്നെ എന്തു ചെയ്യാൻ കഴിയും? അത് കാലം തെളിയിക്കും. അവകാശവാദമല്ല, അതാണ് നടക്കാൻ പോകുന്നത്. അല്ല, ബാലി എന്നോട് കടന്നിരിക്കാൻ പറഞ്ഞില്ലല്ലോ. കടന്നിരിക്കാൻ പേടിയില്ലേ? പേടിയുണ്ടായിരുന്നെങ്കിൽ ഈ മടയിലേക്ക് നേരിട്ട് വരില്ലായിരുന്നല്ലോ ഞാൻ. ഞാൻ അകത്ത് കടന്നാലും ഈ വാതിൽ അടഞ്ഞാലും ബാലിക്കെന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അത് മൂർച്ഛിച്ച അഹങ്കാരമാവുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. ഇല്ല ബാലി, എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മായയെ കാണാം. എന്റെ മനസ്സാണ് എന്റെ കണ്ണുകൾ, അതിൽ അവളുടെ പ്രതിബിംബം നിഴലിക്കുന്നുണ്ട്. അത് കാണുമ്പോ നിങ്ങളുടെ കൈകൾ വിറയ്ക്കും, എന്നെ തൊടാൻ പോലും കഴിയില്ല. എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ സൂറ വന്നത്? വെറുതെ ഒരു മുന്നറിയിപ്പ് തരാൻ. എന്റെ വരവ് പോലും നിങ്ങൾക്കൊരു തിരിച്ചടിയായിരിക്കും എന്നെനിക്കറിയാം. വന്നത് അത്തരം തിരിച്ചടികൾ തുടർക്കഥയാവാൻ പോകുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാ. ഓരോ ആഘാതം വരുമ്പോഴും അതിന്റെ ഉറവിടം ഏതാണെന്നറിയാതെ പകച്ചു പോവരുതല്ലോ. അപ്പോ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ, സൂറ കളി തുടങ്ങിയെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ. സൂറ, ആ ക്ലാര പറയുന്നത് കേട്ട് എനിക്കെതിരെ തിരിയരുത്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. സൂറയ്ക്കെതിരെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. മായയോടും ക്ലാരയോടും നിങ്ങൾ ചെയ്തത് മതി നിങ്ങളെ എനിക്ക് ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കാൻ. കർമ്മഫലങ്ങൾ ബാക്കിയാണ് ബാലി, അനുഭവിച്ചേ പറ്റൂ. അത് ഓർമ്മിപ്പിക്കാനാ വന്നത്. ഞാൻ പോകുന്നു. മുരളി, മുരളി,
മുരളി, മുരളി അല്ലേ? ആരാ നിങ്ങൾ? ഞാൻ സാറ. മുരളിയെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ കാണണം? എന്തിന്? അസുഖമായിട്ട് കിടക്കുന്നവരെ കാണാൻ നാം പോവില്ലേ? സുഖവിവരം അറിയാൻ വന്നാണെന്ന് വിചാരിച്ചാ മതി. ഞാനത് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ ഒന്നുമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ബന്ധുവും സുഹൃത്തും ഒക്കെ ആവുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എല്ലാം ഏതെങ്കിലും ഒരു പെണ്ണെന്നെ പേടിപ്പിക്കാൻ വരും. എന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാനൊന്നും ചെയ്യില്ല. ഡോക്ടർ ജീവൻ, ജീവൻ! കഷ്ടപ്പെട്ട് വിളിക്കണ്ട. ഡോക്ടർ പുറത്തു പോയിരിക്കുക ലഞ്ച് കഴിക്കാൻ. ആ തക്കം നോക്കിയാ ഞാൻ വന്നത്. ഡോക്ടർ അറിയാതെ നിങ്ങൾ എന്തിനാ അവിടെ കയറി വന്നത്? എന്നെ കൊല്ലാനാണോ? ഏയ്, കൊല്ലില്ല. കയ്യറപ്പ് തീർന്നിട്ടില്ല എനിക്ക്. കരളുറപ്പുണ്ടാകുമ്പോ കയ്യറപ്പ് തീരുമ്പോ ചിലപ്പോ അതും ചെയ്തേക്കും. അതിനെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു? മുരളിക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? അതറിയാനാണോ വന്നത്? അല്ല, ചോദിച്ചതിന് മറുപടി പറ. എനിക്ക് ഒരു ജന്മത്തിലും വിശ്വാസമില്ല. കുറഞ്ഞത് ഈ ജന്മത്തിലെങ്കിലും വിശ്വാസം വേണം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറയൂ. കഴിഞ്ഞ ജന്മത്തിലേതിന് സമാനമായ ചതിയാണ് നീ ഈ ജന്മത്തിലും ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അതേക്കുറിച്ച് വല്ല ബോധമുണ്ടോ? ഇല്ല, ഞാൻ ഒരു ജന്മത്തിനെയും കണക്കെടുക്കാറില്ല. ദേവനായിരുന്നു നീ 400 മുൻപ്. കോതരാണിയെ ചതിച്ചവൻ. ഇപ്പോഴും നീ ആ പെണ്ണിനോടുള്ള ചതി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നിർത്താനുള്ള നേരമായി. ഈ ജന്മത്തോടെ അവസാനിക്കണം നിന്റെ ചതികൾ. നിർത്തുമെന്ന് നീ എനിക്ക് വാക്ക് തരണം, അല്ലെങ്കിൽ നിന്റെ സ്വസ്ഥത തകർക്കാൻ ഞാൻ ഇനിയും വരും. ദയവായി ഇനി വരരുത്. എനിക്കുറിച്ച് ഏകാഗ്രത വേണം. ഞാൻ ഇനി ആരോടും ഒന്നും ചെയ്യില്ല. ദയവായി ഒന്ന് പോയി തരണം. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷേ വരും ആവശ്യം വന്നാൽ. ഉമാ, ഞാൻ മുരളിയെ കാണാൻ പോയിരുന്നു. എനിക്ക് അവനെ കുറിച്ചൊന്നും കേൾക്കണ്ട. പക്ഷേ നീ കേൾക്കണം ഉമാ, എത്ര ഇഷ്ടമില്ലെങ്കിലും കേൾക്കണം. അവനെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവനിപ്പോ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വയം നശിക്കട്ടെ, അതുതന്നെയാണ് നല്ലത്. അവൻ ജീവിച്ചിരുന്ന ആരെങ്കിലും അവനെ കൊല്ലും. അതിലും നല്ലത് അവനിങ്ങനെ മയക്കുമരുന്നെ മുങ്ങി മരിക്കട്ടെ. അവനെ ഒന്ന് കരകയറ്റാൻ നമ്മൾ വിചാരിച്ചാ കഴിയില്ലേ? എന്തിന്? അവൻ എന്തിന് കരകയറണം? എന്നെ ഒരു നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ മാത്രം എന്തിന് കരകയറണം? നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. പക്ഷേ മാനുഷികമായ പരിഗണന വെച്ച് അവനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മാനുഷികമായ ഒരു പരിഗണനയും ജീവിത പങ്കാളിയെ എന്നോട് അവ ഒരിക്കലും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിന് നമ്മളായിട്ട് അത് അവനോട് കാണിക്കണം? മനുഷ്യനേക്കാൾ ചെകുത്താന്റെ ചെയ്തികളാ ഞാൻ അവനെ കണ്ടിട്ടുള്ളത്. സ്നേഹം, കെയർ ഒന്നും എനിക്ക് അവൻ തന്നിട്ടില്ല. അവനിപ്പോ സേഫായൊരു സ്ഥലത്താ ഉള്ളത്. ജീവന്റെ കൂടെ ആവുമ്പോ അവൻ നോക്കിക്കോളും. പക്ഷേ
മരുന്നും ഗുളികയും കൊണ്ട് മാറില്ലല്ലോ ഒരു രോഗവും. കുറച്ച് സ്നേഹവും പരിഗണനയും ഒക്കെ വേണം. ഞാൻ മുരളിയായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ പോവുക. ആ ബന്ധം ഒരു ദുസ്വപ്നം പോലെ ഞാൻ മറന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ മാത്രം എന്തുണ്ടായുമാ? അവൻ ചതിയനാണ്, കൊടും ചതിയൻ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുതിരും. എന്നെ കെട്ടിയിട്ട് ദീപയുടെ വീട്ടിൽ കൊണ്ടുപോയി തടങ്കലിലാക്കിയിട്ടുണ്ടവൻ. അതൊന്നും ഒരു കാലത്തും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നതല്ല. ഒരു പെണ്ണിനോടും ആരും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഒരു പെണ്ണിനെ ബഹുമാനിക്കാത്ത പാർട്ണറെ ജീവിതകാലം ചുമക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ബന്ധം തുടരാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ഉമയുടെ സഹകരണം ഉണ്ടാവണം. എന്തിന്? അവന്റെ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് പതുക്കെ നയത്തിൽ അവനെ സമീപിച്ചാൽ ചില ഉള്ളുകള്ളികൾ മനസ്സിലാകും. ക്ലാരയ്ക്ക് എതിരെ നിന്നുകൊണ്ട് ചിത്രാലയത്തിൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നറിയണം. അതൊക്കെ സൂറയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഡ്രഗ്സിൽ നിന്ന് അവനൊരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഉപകരണം മാത്രം. ചിത്രാലയത്തിന്റെ ഇരുളിലേക്ക് വെളിച്ചം വീഴ്ത്താൻ നമ്മുടെ കൈകളിലുള്ള ഒരു ഉപകരണം. അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. എന്ത് വേണമെന്ന് സൂറ പറഞ്ഞാ മതി, ഞാൻ കൂടെ നിൽക്കാം. ശരി, എനിക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ തുടക്കം മുതലുള്ള ചിത്രാലയത്തിലെ കഥകൾ അറിയണം. അത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ തീരില്ല. എന്നാൽ ഇന്ന് ഞാനിവിടെ താമസിക്കാം. ശരി, അതാണ് നല്ലത്. ആ മുറിവുകളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് പതറിപ്പോവും. അപ്പോൾ എൻ്റെ കൈയൊന്ന് അമർത്തി പിടിച്ചാൽ മതി. ആരെങ്കിലും കൂടെ ഉണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും ഭ്രാന്തിലേക്ക് പോവും. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി. ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി. ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയവുമായി. കഥയല്ലത് ജീവിതം 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ചൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. മനസ്സുകൊണ്ട് എന്നെ നമ്മൾ പിരിഞ്ഞതാ. ഇനി അത് ലീഗലായിട്ടും ആവാം. ഒരു കെട്ടുപാടും ബാക്കി വെക്കണ്ട. എടോ, തിരുത്തൽ വേണ്ടത് എന്റെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാ. എത്ര തിരുത്തിയാലും ശരിയാവാത്ത ഒരു വലിയ തെറ്റാണ് നീ. എനിക്കിനി നിന്നിൽ ഒരു പ്രതീക്ഷയില്ല. എടോ, ജീവിത സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താനുള്ള പരക്കം പാച്ചിലും ഇടയ്ക്കെപ്പോഴും തന്നെ ഞാൻ മറന്നു. പക്ഷെ ഞാൻ പണക്കാരനാവും നിനക്കൂടെ വേണ്ടിയായിരുന്നു. ആ ഇടുങ്ങിയ ഒറ്റമുറിയിലും സ്ഥലത്ത് ശ്വാസമുട്ടിയുള്ള ജീവിതം നീയും ആഗ്രഹിച്ചിട്ടില്ല. അതിന്ന് രക്ഷ. ചിത്രാലയത്തിലെ നിധിയുടെ പിന്നാലെ പോയാൽ നിന്നോട് ഞാൻ പറഞ്ഞോ? ചതിക്കുഴികൾ നിറഞ്ഞ ചോര മണക്കുന്ന വഴിയിലൂടാ നീ പോയത്. എന്നിട്ട് നീ എന്ത് നേടി? എടോ, എല്ലാ നെട്ടോട്ടങ്ങളും നേട്ടം കൊയ്യണമെന്നില്ലല്ലോ. നീ നിന്റെ നാശത്തിലേക്കാ ഓടിപ്പോയത്. സിരകളിൽ കുത്തിയിറക്കിയത് എത്ര ഡോസ് മയക്കുമരുന്നാന്ന് നിനക്ക് അളന്നറിയാൻ പറ്റൂ?
അത് നിന്റെ ആരോഗ്യത്തെ എത്രമാത്രം നശിപ്പിച്ചു എന്ന് നിനക്കറിയാമോ? എടോ, തിരിച്ചടികൾ തുടർച്ച കിട്ടിയപ്പോ സ്വയം നശിപ്പിക്കാനായിരുന്നു എന്റെ ശ്രമം. എടോ, ആത്മഹത്യയുള്ള കരളുറപ്പൊന്നും എനിക്കില്ലായിരുന്നു. സെൽഫ് ഡിസ്ട്രക്ഷൻ, അതേ എനിക്ക് മുന്നിലൊരു മാർഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഉമ്മ, എനിക്ക് പറ്റിപ്പോയി. അതിനിടെ ഒരിക്കൽ പോലും നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു ഉന്മാദിനിയെ പോലെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ രാവുകൾ എത്രയാണെന്ന് നിനക്കറിയോ? ഇപ്പൊ ഓർക്കുമ്പോ പേടി തോന്നാറുണ്ട്. സോഡിയം വേപ്പലാമിന്റെ മഞ്ഞ വെളിച്ചത്തിൽ മുങ്ങിയ നഗര രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്ക് വിടാതെ പിന്തുടരുന്ന എന്റെ നിഴലിനെ പോലും ഞാൻ പേടിച്ച്. ഉമേ, നീ നിന്റെ ഇഷ്ടപ്രകാരം പലതും ചെയ്തു. അത് എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായിരുന്നു. എന്നെ വീട്ടിൽ തടങ്കിലാക്കിയിരുന്നല്ലോ, അതോടെ ഞാനെന്ന തടസ്സം മാറി. എന്നിട്ട് നീ ആ ലക്ഷ്യം നേടിയോ? 50 കോടിയുടെ ഇടപാടിൽ നിനക്ക് എന്തായിരുന്നു ലാഭം? 3 നേരം വലിച്ചു കയറ്റാനുള്ള കഞ്ചാവ് പോകയോ, അതോ കുത്തിവെക്കാനുള്ള മയക്കുമരുന്നോ? ചിത്രം വരച്ചുകൊണ്ട് സമ്പന്നാവാനുള്ള കഴിവൊന്നും എനിക്കില്ല, അതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് വളഞ്ഞ വഴി എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. എന്നിട്ട് ആ വഴിയാത്രയുടെ ഒടുക്ക് എന്ത് സംഭവിച്ചു? കൂട്ടുകാരൻ മനു കൊല്ലപ്പെട്ടു. 50 കോടിയുടെ മുതൽ ആർക്ക് കിട്ടി? എനിക്കറിയില്ല. നിന്റെ വേർപ്പിന്റെ ഓഹരി എങ്ങനെയും കിട്ടിയോ? അതെങ്കിലും കിട്ടി കാണണമല്ലോ. ശരി, പണത്തിന്റെ കാര്യം എനിക്കറിയണ്ട. ലക്ഷ്യങ്ങളോ കോടികളോ ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, മനുവിനെ ആര് കൊന്നു? ഉമേ, എനിക്കറിയില്ല. ഉമേ, നീ പഠിച്ച കള്ളനാന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരുമിച്ച് നടന്ന വഴി ദേ ഇവിടെ അവസാനിക്കുന്നു. ഇനി മുതൽ നമുക്ക് നമ്മുടേതായ വഴികൾ. അവളെ പറ്റിയുള്ള ഓർമ്മകൾ ഇനി ഒരു പിടി ചാരമായി മാറും. ഇത് ഉമയമ്മ റാണിയുടെ പടമല്ലേ? അത് നീ വരച്ചത്? അതിങ്ങനെ നശിപ്പിക്കേണ്ട കാര്യം എന്താ? ഉമയുടെ ഓർമ്മകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അവളുടെ മുഖം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് മുന്നോട്ട് ജീവിക്കാനാവില്ല. ഒടുവിൽ നിങ്ങൾ പിരിഞ്ഞു അല്ലേ? അതെ, പിരിയേണ്ടി വന്നു. ദാമ്പത്യത്തിലും പ്രണയത്തിലും ഒക്കെ പുലർത്തേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് ബോധ്യായി. ഇനിയുള്ള ജീവിതം ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങോളാം. ഒറ്റയ്ക്ക് തുഴയുന്ന ജീവിതത്തിനൊരു സുഖമുണ്ട്, അതിലാരെയും നമുക്ക് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാനാവില്ല. ചിലപ്പോ ഒഴുക്കിനെതിരെ തുഴയേണ്ടി വരും, അതിലൊരു സാഹസികതയുണ്ട്. ഞാനത് ശരിക്കും ആസ്വദിക്കുന്നു. പക്ഷെ എന്റെ പിടിയിൽ നിന്ന് അവൾ അകന്നു കഴിയുമ്പോൾ അവൾ അപകടകാരിയാ. നമ്മുടെ പല രഹസ്യങ്ങളും അവൾക്കറിയാം, അത് വെച്ച് പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്ലാരയുമായിട്ട് അവൾ കൂട്ട് തുടരുന്നിടത്തോളം കാലം നമ്മൾ അവരെ പേടിക്കുക തന്നെ വേണം. മനുവിന്റെ മരണത്തിന് ഉത്തരം തേടുമ്പോ അവരിവരും നിന്നെ തിരഞ്ഞു വരും. അന്വേഷണം നീളുക എന്നിലേക്കാവുന്ന ഉറപ്പ്. ക്ലാരയുടെ കൊട്ടേഷൻ ഗുണ്ടകൾ ഒരിക്കലവര് എന്റെ വീട് ആക്രമിച്ചതാണ്. മനുവിന്റെ മരണമാണെങ്കിൽ എന്നെ ഒരു തുസ്വപ്നം പോലെ വേട്ടാടിക്കൊണ്ടിരിക്കുക. മനുവിന്റെ ഉമ്മയുടെ ഓർമ്മകളിൽ നിന്ന് എനിക്കൊരു മുക്തി വേണം, അല്ലെങ്കിൽ മയക്കുമരുന്നിൽ മുങ്ങിപ്പോവും എന്റെ ജീവിതം. അങ്ങനെ ആരോഗ്യം ജീവിതവും നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല മുരളി. നീ നഷ്ടപ്പെട്ട സ്വസ്ഥത തിരിച്ചു പിടിക്കാൻ
എന്ത് ചെയ്യണമെന്ന് നോക്കണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ പാട്ടുകൾ. ട്രെയിലേഴ്സ്. ഫിലിം റിവ്യൂസ്. അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. നീ നഷ്ടപ്പെട്ട സ്വസ്ഥത തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ഉമ മനുവിന്റെ പേരിൽ നിനക്കും എനിക്കും എതിരെ മൊഴി കൊടുത്താൽ പ്രശ്നമാണ്. നാളെ ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് ഗഫൂർ വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. ഒരു നിയമോപദേശത്തിന്. നിയമപരമായി ബന്ധം വേർപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു മാർഗമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഓർക്കുക, ഉമയെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത്. അവളുമായി ഇനി ഒരു ഏറ്റുമുട്ടൽ വേണ്ട. അത് ഓർമ്മിപ്പിക്കാൻ വന്നതാ ഞാൻ. ശരി മാഡം, ഞാൻ ഇറങ്ങാം. മുരളി, അപ്പോ രണ്ടുപേർക്ക് ഒരുമിച്ച് മുന്നോട്ടും കഴിയില്ലെന്ന് ഉറപ്പായല്ലേ? അതെ. മുരളിയൊന്നും പറഞ്ഞില്ല. ഉമ്മ എങ്ങനെ തീരുമാനിച്ചു? എന്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനൊന്നും ആവില്ലല്ലോ. അപ്പോ ആദ്യം തീരുമാനം വന്നത് ഉമ്മയുടെ ഭാഗത്തു നിന്നാണ്? അതെ, ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഈ വിവാഹം ഒരു തെറ്റായിരുന്നു, അതെനിക്ക് തിരുത്തിയേ പറ്റൂ. എന്റെ ജീവിതം കൊണ്ട് ഇവ പല കളി, അത് ഓർക്കുമ്പോ എനിക്ക് ആത്മനിന്ദ തോന്നുന്നു. ചിത്രാലയത്തിലെ നിലവറയ്ക്ക് സമാന്തരമായ ഒരു തുരങ്കം കുഴിച്ച് അതുവഴി നിധി കടത്താനായിരുന്നു പ്ലാൻ.